തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ മാത്രമല്ല മ്യാൻമാറിലും ശ്രീലങ്കയിലും സംഘപരിവാരം തീവ്ര ബുദ്ധമതക്കാരെ കൂട്ടുപിടിച്ച് മുസ്ലിം വിദ്വേഷ പ്രചാരണം നടത്തുന്നു ഇന്ത്യയിലെന്നപോലെ മ്യാൻമാറിലും ശ്രീലങ്കയിലും മുസ്ലിങ്ങളെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനും അപരവൽക്കരിക്കാനുമാണ് സംഘപരിവാര ശ്രമം നടത്തുന്നത് ഇതിനായി മ്യാൻമാറിലും ശ്രീലങ്കയിലും തീവ്ര ബുദ്ധമതക്കാരെ കൂട്ടുപിടിക്കുകയാണ് സംഘപരിവാരം രണ്ടായിരത്തി പതിനേഴിൽ മ്യാൻമാറിൽ വംശഹത്യ അരങ്ങേറിയതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടം സന്ദർശിച്ച് മ്യാൻമാർ നേതൃത്വത്തെ അംഗീകരിക്കുകയും പിന്തുണക്കുകയും ചെയ്തിരുന്നു ആർ എസ് എസിന് മ്യാൻമാറിൽ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് ശ്രീലങ്കയിലും മുസ്ലിം വിരുദ്ധ പ്രചാരണവുമായി സംഘപരിവാരം സജീവമാണ് മ്യാൻമാറിലെ രോഹിംഗ്യൻ മുസ്ലിം വംശത്യയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ആഷിൻ വീരാത്തു എന്ന തീവ്ര ബുദ്ധമത സന്യാസിയെ തീവ്രവാദത്തിന്റെ മുഖം എന്നാണ് ലോകം വിശേഷിപ്പിക്കുന്നത് റോഹിംഗ്യർക്കെതിരെ മ്യാൻമറിൽ നടന്ന വംശകത് പ്രധാന കാരണം ആഷിൻ വീരാത്തുവിന്റെ വിഷം തൂപ്പുന്ന പ്രസംഗങ്ങളായിരുന്നു ഈ മരണത്തിന്റെ വ്യാപാരി ഇന്ത്യയിലെ സംഘപരിവാരത്തിനും ശ്രീലങ്കയിലെ തീവ്ര ബുദ്ധമതക്കാർക്കും ഒരുപോലെ വേണ്ടപ്പെട്ടയാളാണ് അവിടെ പ്രവർത്തിക്കുന്ന സംഘപരിവാര സംഘടന അറിയപ്പെടുന്നത് സനാതനധർമ്മ സ്വയം സേവക സംഘം അഥവാ എസ് ഡി എസ് എസ് എന്നാണ് രാജ്യത്തെ മുസ്ലിങ്ങളോട് വിദ്വേഷം പളർത്താൻ ആഷിൻ വീരാത്തുവിനെ പോലുള്ള വിഷനാക്കുകളെ ഉപയോഗിച്ച മ്യാൻമറിലെ സൈനിക സ്വേച്ഛാധിപതികളുമായി ഈ സംഘടന അടുത്ത ബന്ധം വളർത്തിയെടുത്തിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഈ സംഘടനയ്ക്ക് മ്യാൻമർ സർക്കാർ അനുമതി നൽകി തോക്ക് ഘടിപ്പിച്ച ഹെലികോപ്റ്ററുകൾ വരെ ഉപയോഗിച്ചാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ മ്യാൻമർ ഭരണകൂടവും തീവ്ര ബുദ്ധമതവും ഉന്മൂലനം ചെയ്തത് ലോകമെമ്പാടും അഞ്ഞൂറ് ദശലക്ഷം അനുയായികളുള്ള ബുദ്ധമതം സമാധാനത്തിന്റെ മതമായാണ് അറിയപ്പെടുന്നതെങ്കിലും വീരാത്തുവിനെ പോലുള്ള നേതൃത്വങ്ങളും ആർ എസ് ഇടപെടലുകളും അവരിൽ മുസ്ലിം വിരോധം ശക്തമാക്കുന്നുണ്ട് മ്യാൻമർ ശ്രീലങ്ക ലഡാക്ക് എന്നിവിടങ്ങളിലെ ബുദ്ധമത സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ആർ എസ് എസ് പ്രചാരകന്മാർ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് മുഗൾ സാമ്രാജ്യ ഭരണകാലത്ത് ബുദ്ധമതക്കാർക്ക് അനീതിയും അക്രമങ്ങളുമാണ് നേരിടേണ്ടി വന്നത് എന്നാണ് ടിബറ്റിൽ നിന്ന് സ്വയം നാടുകടത്തപ്പെട്ട ബുദ്ധമത സമൂഹവും ഹിമാചൽ പ്രദേശിൽ താമസിക്കുന്നവരും ആർ എസ് എസിന്റെ പ്രചാരണ നാവുകളായി മാറിയിട്ടുണ്ട് വർഷങ്ങളായി മ്യാൻമറിൽ പ്രവർത്തിക്കുന്ന സനാതൻ ധർമ്മ സേവക സംഘത്തിന്റെ ആശയങ്ങളാണ് ആഷിൻ വിരാത്തുവിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര ബുദ്ധമത നേതൃത്വങ്ങളും പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ വന്നു കയറിയവരും ശത്രുക്കളുമാണ് എന്ന സംഘപരിവാറിന്റെ കുപ്രചാരണങ്ങളുടെ അതേ മാതൃകയിൽ തന്നെയാണ് മ്യാൻമറിലെ തീവ്ര ബുദ്ധമത വിഭാഗവും വിദ്വേഷ പ്രചാരണം നടത്തിയത് അതിനൊടുവിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ വംശഹത്യ ശ്രീലങ്കയിലെ തീവ്ര യാഥാസ്ഥിതിക ബുദ്ധമത സംഘടനയായ ബോധുബാല സേന അഥവാ ബി ബി എസുമായി ശക്തമായ ബന്ധമാണ് ആർ എസ് പുലർത്തുന്നത് രാജ്യത്തെ ശുദ്ധീകരിക്കാൻ ബി നടത്തുന്ന പ്രവർത്തനങ്ങളെ ആർഎസ്എസ് നേതാവ് റാം മാധവ് പലപ്പോഴായി പ്രശംസിച്ചിട്ടുണ്ട് ശ്രീലങ്കയിലെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിൽ ആശങ്കപ്പെട്ട് രാം മാധവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ശ്രീലങ്കയിലെ മുസ്ലിം ജനസംഖ്യ അതിവേഗം വളരുകയാണ് രാജ്യത്ത് എല്ലായിടത്തും പള്ളികളും മദ്രസകളും മുളപുട്ടുന്നുണ്ട് കൊളംബോയിൽ തന്നെ ഒരു പുതിയ മനോഹരമായ പള്ളി വരുന്നു അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ശ്രീലങ്കൻ നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും തെരുവുകളിൽ ഇനി ബുർഖ ധരിച്ച സ്ത്രീകളുടെയും തൊപ്പിധരിച്ച പുരുഷന്മാരുടെയും എണ്ണം കൂടാം എന്നാണ് ആർ എസ് എസ് മേധാവി പറഞ്ഞത് ശ്രീലങ്കയിലെ മുസ്ലിങ്ങൾ ഹലാൽ ഉൽപ്പന്നങ്ങൾ നിർബന്ധിക്കുന്നുണ്ടെന്നും രാമാധവ് കുറിച്ചു ബി ബി എസ് പ്രധാനമായും സംസാരിക്കുന്നത് രാജ്യത്തെ ബുദ്ധ സംസ്കാരത്തെ വിദേശ മതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിനർത്ഥം ആളുകളെ പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യൻ മിഷനറിമാരെയും അവർ ശ്രദ്ധിക്കുന്നു എന്നാണ് രാജ്യത്തെ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ഒരുമിച്ച് ഈ വിഷയത്തിൽ പ്രവർത്തിക്കണമെന്ന് ബി ബി എസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബി ഉന്നയിച്ച പ്രശ്നങ്ങൾ സജീവവും സഹാനുഭൂതിയും അർഹിക്കുന്നതാണ് എന്നെഴുതിയാണ് രാമാധവ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ശ്രീലങ്കയിൽ ഗോവതത്തിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി മഹീന്ദ രാജപക്സെ തന്റെ പാർട്ടിയായ ശ്രീലങ്ക പൊതുചാന പെരുമുന അഥവാ എസ് എൽ പി പിയുടെ പാർലമെന്ററി യോഗത്തിൽ കഴിഞ്ഞ ദിവസം അംഗീകാരം നേടി ശ്രീലങ്കയിൽ ഗോവധം നിരോധിക്കണമെന്നത് ബോധു ബാലസേനയുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ബോധുബാലസേനയ്ക്ക് ആർ എസ് എസുമായി ബന്ധമുള്ളതുപോലെ മ്യാൻമറിലെ തീവ്ര ബുദ്ധമത നേതാവ് ആഷിൻ വീരാത്തുവിന്റെ തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എന്ന സംഘടനയുമായും അടുത്ത ബന്ധമാണ് ഉള്ളത് ബോധുബാലസേനയുടെ പരിപാടികൾക്കായി ആഷിൻ വീരാത്തു ശ്രീലങ്കയിൽ എത്താറുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭീകരതയോട് സഹിഷ്ണുത പുലർത്തുക എന്ന നയത്തിൽ നിന്ന് സിംഹള സമൂഹത്തിന് വളരെയേറെ പഠിക്കാനുണ്ടെന്ന് ബോധുബാലസേനയുടെ നേതാവ് ഗാലഗോഡ ആദ്യ ജ്ഞാനസാര തീറോ പറഞ്ഞിരുന്നു മുസ്ലിം വിരുദ്ധ നിലപാടുകളിലൂടെ ശ്രീലങ്കയിൽ കുപ്രസിദ്ധനായ ബുദ്ധമത സന്യാസിയാണ് ഗാലഗോഡ ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്